ഹലോ, നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോകൾ അവിടുന്നും ഇവിടുന്നും ഒക്കെ പെറുക്കിയെടുത്ത് ഒരു അവിയല് രൂപത്തിലാക്കി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രത്യേക പരിപാടിയാണ് സോഷ്യൽ മീഡിയ. അയ്യോ, അല്ല അല്ല അല്ല, സോഷ്യൽ അവിയൽ മീഡിയ. അപ്പൊ പോകാം, സോഷ്യൽ അവിയൽ മീഡിയ. ഇപ്പൊ കണ്ടത് രസകരമായ ഒരു വീഡിയോ ആണ്. അതിന്റെ യഥാർത്ഥ സംഭവം എന്താണെന്ന് ഇതിന്റെ അവസാനം കാണിക്കാം. ഉറക്കം വരുന്നോണ്ടല്ല, എന്നാലും സാധാരണ ഇതിൽ കോട്ടുവായ വരും. നമുക്കെല്ലാം ഈ കോട്ടുവായ വരുന്നത് ചിലപ്പോൾ സ്കൂളിലിരിക്കുമ്പോൾ ഉണ്ടാവാം, ബസ്സിലിരിക്കുമ്പോൾ ഉണ്ടാവാം, ഓഫീസിലിരിക്കുമ്പോൾ ഉണ്ടാവാം. പക്ഷെ ഈ കോട്ടുവായ വിടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോളണം. ഈ വാ തുറന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചടഞ്ഞാലേ നമുക്കൊരു സമാധാനമുള്ളൂ. പക്ഷെ വാ തുറന്നു തന്നെ ഇരുന്നാലോ വലിയ ബുദ്ധിമുട്ടാണ്. കോട്ടുവായുടെ കഥയാണ്. ഒന്ന് കോട്ടുവായ ഇട്ടതാണ്, പക്ഷേ പിന്നെ ഈ ജന്ന എന്ന യുവതിക്ക് വായ അടയ്ക്കാൻ പറ്റിയില്ല. ദിവീഷ് ഒരു കോട്ടുവായിട്ടതാണ്, പിന്നെ ഒന്നും ജന്നയ്ക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതാണ് ശരി. കാരണം ജന്ന US ഒരു ഇൻഫ്ലുവൻസറാണ്, അവർ ന്യൂജേഴ്സിയിലാണ്. ജന്ന ഒരു കോട്ടുവായിട്ടത് മാത്രമേ അവർക്ക് ഓർമ്മയുള്ളൂ. അപ്പൊ തന്നെ ലോക്ക് ജോ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥ വന്ന് അവരുടെ വായ തുറന്നു നിൽക്കുകയാണ് ചെയ്തത്, താടിയിൽ ലോക്കാവുകയാണ് ചെയ്തത്. ഇതോടുകൂടി ഇവർക്ക് സംസാരിക്കാനും പറ്റുന്നില്ല, മറ്റൊരു കാര്യങ്ങൾക്കും സാധിക്കാത്തൊരു വിധം അവർ ആ ഒരു അവസ്ഥയിൽ പെട്ടുപോവുകയാണ് ചെയ്തത്. നമുക്കിത് ചിരിവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവിക്കുന്നവർക്ക് ഇതിന്റെ വിഷമം അറിയും എന്നും കൂടി പറയേണ്ടി വരും. ഇതിനെ ഡോക്ടർമാരോട് നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് ഒരു ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇതൊരു അവസ്ഥയാണ്, TMJ എന്നറിയപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണിത്. ഇത് എല്ലാവർക്കും വരാം, ജന്നയ്ക്ക് മാത്രമല്ല, എല്ലാവർക്കും വരാം. നമ്മൾ ഈ ചിക്കൻ്റെ എല്ലൊക്കെ വലിച്ച് കടിച്ച് പറിച്ച് തിന്നുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഈ താടിയിൽ സ്ഥാനഭ്രംശം, എല്ലിന്റെ സ്ഥാനഭ്രംശം വന്നിട്ട് ഈ താടിയിൽ ലോക്കാവുന്ന ഒരു അവസ്ഥ വരും. ജന്നയ്ക്കും സംഭവിച്ചത് ഇങ്ങനെ തന്നെയാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ജന്ന എന്തായാലും എല്ല് കടിച്ചു പറിച്ചിട്ടൊന്നല്ല ഇത് ഉണ്ടായിട്ടുള്ളത്. ജന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ലോക്കാവുകയാണ് ചെയ്തത്. എന്തായാലും അവർ ആ വീഡിയോയിൽ മൊത്തമായി കാണിക്കുന്നുണ്ട്, അവർ ആശുപത്രിയിൽ പോകുന്നതും ഡോക്ടർമാർ അവരുടെ അവസ്ഥയെ ചികിത്സിക്കുന്നതും. ഇവർക്കാണെങ്കിൽ ഇതെന്താ പറ്റിയെന്ന് പറയാൻ പറ്റാത്തൊരു ദുരവസ്ഥയും. ഒരു കോട്ടുവ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കോട്ടുവായിരുന്നവരാണല്ലോ. നമുക്ക് ഈ ജോലി ചെയ്യുമ്പോഴുള്ള മടി, അല്ലാതെ എന്താ പറയുക, ഈ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോഴൊക്കെ എപ്പോഴും മടുപ്പൊക്കെ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കോട്ടുവായിരുന്നവരാണ് നമ്മൾ. അപ്പോൾ കോട്ടുവായിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് കൂടിയാണ് ഈ വീഡിയോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പക്ഷേ ഈ സമയത്ത് ജന്നയുടെ ധൈര്യം, അപാര ധൈര്യം സമ്മതിക്കണം. കാരണം വെച്ചാൽ അവര് ഭയങ്കര ബോൾഡായിട്ടാണ് ഈ കാര്യത്തെ ഡീൽ ചെയ്യുന്നത്. കോട്ടുവായ വിടുമ്പോൾ മാത്രമല്ല, ഇറച്ചി കടിച്ച് വലിക്കൂലേ, നമ്മൾ ഹോട്ടലിലൊക്കെ പോയി അപ്പോഴും സൂക്ഷിച്ചോളണം. വാ തുറന്നിങ്ങനെ കടിച്ച് വലിക്കുമ്പോൾ തുറന്നു കഴിഞ്ഞാൽ അടയാൻ വരെ നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. അടഞ്ഞില്ലെങ്കിൽ ആകെ പോക്കാണ്. ഈ ഹോട്ടലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്നലെ പിള്ളേർക്കൊരാഗ്രഹം, ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിച്ചാലും. ഇന്നും ഒന്നും ആലോചിച്ചില്ല, എന്നാലും ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. ഇനി നമ്മൾ ആദ്യം കണ്ട വിഷയത്തിലേക്ക് പോവാം. അതൊരു കല്യാണ വീഡിയോ ആണ്. കല്യാണ വീഡിയോ എന്ന് പറയുമ്പം നമ്മൾ സാധാരണഗതിയിൽ കല്യാണ പെണ്ണിനെ ആയിരിക്കും ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ കല്യാണ പയ്യൻ. അത്യാവശ്യമായിരിക്കും കല്യാണ പെണ്ണിന്റെ അച്ഛനും അമ്മയും ബാക്കി ബന്ധുക്കളും ഒക്കെ വരുന്നത്. പക്ഷെ ഇതില് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കല്യാണ പെണ്ണിന്റെ അമ്മയായി പോയി. ആ വീഡിയോ മൊത്തം വല്ലാത്ത പുലിവാലായി പോയേ. Thank you.
ഇത് ഈ കല്യാണ വീട്ടുകാർ തന്നെ അവരുടെ ഇഷ്ടപ്രകാരം ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതാണോ അതോ വീഡിയോ എടുക്കാൻ വന്ന വീഡിയോഗ്രാഫറുടെ ഒരു പ്രത്യേക താല്പര്യം കൊണ്ട് പ്രചരിപ്പിച്ചതാണോ എന്നറിയാൻ വയ്യ. അങ്ങനെ ഇതേപോലുള്ള രസകരങ്ങളായ വീഡിയോകളുമായി സോഷ്യൽ മീഡിയയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.